അൽഹംദുലില്ലാ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് എത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂട്ടായ്മ ഇഹത്തിലും പരത്തിലും ഉപകാരമുള്ള ഒരു സൽക്കർമ്മമായി നമ്മളൊന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹാന്മാർ മനുഷ്യ സഹജമായ പല പ്രതിസന്ധികളും നേരിടുമ്പോൾ മുഅ്മിനീങ്ങൾക്കുള്ള അവലംബം മഹാന്മാരുമായി കണ്ടുമുട്ടലാണ്. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത, ഒരിക്കലും നിരാശപ്പെടാൻ അവകാശമില്ലാത്ത ഒരു സമയത്താണ് ഈ പാവപ്പെട്ട എൻ്റെ ഒരു അനുഭവം ലോകത്ത് ആകെപ്പാടെ പ്ലാശായിക്കൊണ്ടിരിക്കുന്നത്. സുദീർഘ വിഷയമാണത്. വളരെ ചുരുക്കി ഞാൻ വിശദീകരിക്കുകയാണ്. 1980 ഫെബ്രുവരി 19 എൻ്റെ വിവാഹം നടന്നു. വിവാഹം നടന്നു 3 കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ സുലൈഖക്ക് ഒരു അപകടകരമായ ഒരവസ്ഥ അനുഭവപ്പെടുന്നത്. പലവരും പറയുന്നു അത് വിഷം ഏറ്റതാണ് എന്ന്. എന്താ സംഭവിച്ചത് എന്ന് 100% ഒരാൾക്ക് ഉറപ്പില്ല. ഏതായാലും ശരീരത്തിൽ നിന്ന് എല്ലാ അവയവങ്ങളിൽ നിന്നും ദ്വാരങ്ങളിൽ നിന്നും രക്തങ്ങൾ ധാരധാരയായി പുറപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള കൈതപ്പൊയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അമുസ്ലിം സുഹൃത്ത് വിഷം ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സമീപിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫലപ്പെടാതെ വന്നപ്പോൾ കോഴിക്കോട് പന്ന്യങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൈനുദ്ദീൻ മുസ്ലിയാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഈ രോഗിയായ ഭാര്യയുമായി വാഹനത്തിൽ അദ്ദേഹത്തിനെ സമീപിച്ചു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം തലേ ദിവസം അജ്മീർ പോയി. ഏതായിരുന്നാലും 2 നിരാശപ്പെട്ടു. അവസാനമാണ് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റിലെത്തുന്നു. അഡ്മിറ്റിലായി ഡോക്ടർമാർ കെണിഞ്ഞ് ശ്രമിച്ചു ഇതെന്താണ് അസുഖം. ഒരാൾക്കും ഒരു പിടുത്തം കിട്ടാതെ വിഷം തീണ്ടിയതുപോലെ, ശരീരത്തിൽ വിഷം നിറഞ്ഞു കവിഞ്ഞതുപോലെ ഇവളെ ശരീരത്തിൽ അനുഭവപ്പെട്ടപ്പോൾ അന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ അഥവാ CVC വാര്യർ ചെറുവണ്ണൂർ താമസിക്കുന്ന മുസ്തഫ ഡോക്ടർ, വാർഡ് 45 വിദഗ്ധ ഡോക്ടറാണ്, ഇവരെല്ലാവരും കെണിഞ്ഞ് ശ്രമിക്കുകയും ഇവളെ രോഗശമനത്തിന് വേണ്ടി ശരീരത്തിൽ ഏറ്റ വിഷം ആണെങ്കിൽ അത് തീർന്നിട്ടാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടു. പക്ഷേ അവരെ ശ്രമങ്ങളൊക്കെ വിഫലമായി. അദ്ദേഹം പറഞ്ഞു 18 ഇവിടെ താമസിക്കണം, 18 ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ 18 ഞങ്ങൾ ഈ രോഗിനിയുമായി അവിടെ താമസിച്ചു. 18 ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു വൈദ്യശാസ്ത്രത്തിന് ഇനി ഇവൾക്കൊരു മരുന്ന് കൊടുക്കാനില്ല എന്നും ഇവളെ ശരീരത്തിൽ ഞങ്ങളെ പരിശോധന പ്രകാരം ജീവൻ നിലനിൽക്കുന്നില്ല എന്ന് പറയുകയും നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു 10 അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾക്കും ഉറപ്പായി ഇവളുടെ ശരീരത്തിൽ ഇനി ജീവനില്ല എന്നുള്ള ലക്ഷണം അവിടെ കൂടിയവർക്കൊക്കെ ബോധ്യപ്പെട്ടു ഡോക്ടർ പറഞ്ഞതിനേക്കാൾ അപ്പുറം.
അങ്ങനെ ഏതായിരുന്നാലും അത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ മെഡിക്കൽ ഷോപ്പിൽ 50,000-ലേറെ കാശ് മരുന്ന് വാങ്ങിയത് കൊടുക്കാനുണ്ട്. അത് കൊടുത്ത് തീർത്തിട്ട് വേണം കൊണ്ടുപോകാമെന്നുള്ള നിലക്ക് അവിടെ വെയിറ്റ് ചെയ്യുകയും നാട്ടിലേക്കൊക്കെ വിവരം അറിയിച്ചു, എൻ്റെ ഭാര്യ അഥവാ സുലേഖ മരണപ്പെട്ടിട്ടുണ്ട്, ഇനി ഒരാളും ഇവളെ കാണാൻ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ മയ്യത്തുമായി അങ്ങോട്ട് വരും എന്നുള്ള വിവരം കൊടുത്ത അടിസ്ഥാനത്തിൽ നാട്ടിൽ അവർ കവറ് കൊഴിക്കലും മരിച്ചാൽ ചെയ്യേണ്ട സർവ്വകർമ്മങ്ങളും എല്ലാം തയ്യാറ് ചെയ്തു. പക്ഷേ സമയങ്ങൾ ഓരോ മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങി ഏകദേശം ലുഹുറിൻ്റെ സമയമായപ്പോൾ അളിയൻ വരാൻ താമസം വന്നു. കാശ് കൊടുക്കാൻ അളിയൻ്റെ കയ്യിലാണ് കാശുള്ളത്. അവൻ അല്പം താമസിക്കുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവളെയുമായി നാട്ടിലേക്ക് തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ഏകദേശം 3 മണിയായപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി. ഇറങ്ങിയ സമയം ളുഹറും അസറും മഗ്‌രിബും കൂടെ നിസ്കരിക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി ഞാനവിടെ നിൽക്കുന്ന സമയം തികച്ചും അപരിചിതനായൊരു വ്യക്തി എന്നോട് ചോദിച്ചു, എന്തായി ഭാര്യയുടെ അസുഖം? ഞാൻ പറഞ്ഞു, അസുഖം എന്ന് പറയാനുള്ള അവരെ കഥകളൊക്കെ കഴിഞ്ഞു, ഡോക്ടർമാർ അടിസ്ഥാനത്തിൽ മരിച്ചു എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ മയ്യത്ത് കൊണ്ടുപോകാനുള്ള തകൃതിയിലാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അവൾ മരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വിധി എഴുതരുത്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി, സി എം എന്ന് പറഞ്ഞ വ്യക്തി കോഴിക്കോടുണ്ടല്ലോ, അവിടെ പോയിട്ടൊന്ന് പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി പോലെ നിങ്ങൾക്ക് അന്തിമ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ചു. ഒരുപാട് സംഭവം ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവിടെ ചെന്ന് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ മൂപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കണ്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ബഹുമാനപ്പെട്ട ശൈഖ ഉറകളെ കാണാൻ അനുമതി തന്ന് അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. വിവരം പറഞ്ഞപ്പോൾ ശൈഖുന അവറുകൾ പറഞ്ഞു, അത് സെഹറായിരുന്നു, ഞാൻ ബാത്തിലാക്കുന്നു, നിങ്ങൾക്ക് പോവാം, 6 മണിക്ക് സംസാരിക്കും. ഇതൊരു വെറും വാക്കല്ല എന്നുള്ളത് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ വാക്കിന് വേണ്ടതുപോലെ ഞാൻ പരിഗണന നൽകാതെ ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. ഞാൻ കോളേജിൽ എൻ്റെ ഭാര്യ കിടക്കുന്ന വാർഡിലെത്തി അവരുമായി കണ്ട് സംസാരിച്ചപ്പോൾ പിന്നെ ഈ രോഗത്തിൻ്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ, ഉടനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബും അസറും ളുഹറും നിസ്കരിക്കാൻ വേണ്ടി വീണ്ടും മെഡിക്കൽ കോളേജിൻ്റെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ പൊന്നാനി താമസക്കാരനായ ഒരു വ്യക്തി ഞങ്ങളെ ബെഡിൻ്റെ തൊട്ടടുത്ത് വാർഡിൻ്റെ തൊട്ടടുത്തുള്ള പുരുഷന്മാരെ വാർഡിൽ അവിടെ ചികിത്സയിൽ അദ്ദേഹം ഓടി വന്നും കൊണ്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ 45-ാം റൂമിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉടനെ നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വിവരപ്രകാരം ളുഹറും അസറും മഗ്‌രിബും നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞാൻ ആ നിസ്കാരമെല്ലാം ഒഴിവാക്കി ഉടനെ തന്നെ കോളേജിലേക്ക് ചെന്നു നോക്കിയപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ ഉറ്റവടക്കർ പറഞ്ഞ് നമ്മളെ മകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, മരിച്ചിട്ടതില്ല, ഇവൾ തന്നെയാണ് ശബ്ദിച്ചത് എന്ന് അവിടെ പരിസരത്തുള്ള ഇവളെ ചുറ്റുപറ്റി നിൽക്കുന്നവരൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ നോക്കി അതിനെ തൊട്ടടുത്ത് അവിടെ ലേഡി ഡോക്ടർമാരുണ്ട്, നഴ്സുമാർ, അവരോട് വന്ന് പറഞ്ഞ് ഈ രോഗി സംസാരിച്ചല്ലോ എന്നുള്ള വിവരം പറഞ്ഞ് അവരക്കാലത്തുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചു നോക്കിയിട്ട് പറഞ്ഞ് ഒരിക്കലും സംസാരിക്കാൻ ഒരു ചാൻസുമില്ല, കാരണം വിദഗ്ധ ഡോക്ടർമാർ വിധി എഴുതിയതല്ലേ എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കുമ്പോൾ 6:15 ആയിട്ടുണ്ട്. ഈ 6:15 ആകുമ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ബഹുമാനപ്പെട്ട സി എം വലുതായി പറഞ്ഞ രൂപത്തിൽ 6 മണിക്ക് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ മുഖത്തുനിന്ന് മുണ്ടെടുത്ത് നോക്കിയപ്പോൾ മരിച്ചു എന്നുള്ളയാൾക്ക് താടി കെട്ടിയ ആളാണ്. ഈ താടി കെട്ടിയ ആൾ ഒരിക്കലും നാവനക്കാനോ
ചുണ്ടനക്കാനോ താടി അനക്കാനോ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെ സംസാരിക്ക എന്നുള്ളത് വീണ്ടും അവിടെ കൺഫ്യൂഷനായി. ഏതായാലും ഞാൻ ഉടനെ തന്നെ ഇറങ്ങി വീണ്ടും ബഹുമാനപ്പെട്ട സി എം വലിയുഭായിൻ്റെ അടുക്കലേക്ക് അല്പം ഗൗരവത്തോടുകൂടെ ചെന്ന് ഞാൻ അവിടെ കയറി ചെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഒന്നിരിക്കൽ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെന്ന് പറയാം, അതല്ലെങ്കിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കും എന്ന് പറയണം. രണ്ടാലൊരു തീരുമാനം കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് ഗൗരവത്തോടുകൂടെ അടുപ്പ് മര്യാദയൊക്കെ പരിഗണിക്കാതെ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ സംസാരിച്ചപ്പോൾ ഷെയ്ഖുൻ അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് ആ റൂമിലൂടെ വളരെ കഷ്ടപ്പെട്ട രൂപത്തിൽ ഒന്നങ്ങോട്ട് നടന്ന് എന്തോ ഒരു കൊള്ളിക്കഷ്ണം, ചെറിയ ഒരു ഈള് പോലത്തെ കൊള്ളിക്കഷ്ണം എടുത്ത് എന്നോട് പിടിക്കാനും മുറിക്കാനും പറഞ്ഞ്, ഏതായിരുന്നാലും അല്പം കഷ്ടപ്പെട്ടെങ്കിലും ഒരല്പം ചെറിയ കഷ്ണം അതിൽ നിന്ന് മുറിച്ചെടുത്ത് എന്നോട് പറഞ്ഞു, ഇത് സിഹറായിരുന്നു, ഞാൻ ബാത്തിലാക്കി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിമായ ഡ്രൈവറുള്ള ഒരു കാറ് വേണം. ഉടനെ തന്നെ ഞാൻ ഷെയ്ഖിൻ്റെ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് പറയുക ഒരു വെള്ള കാറ്, അംബാസിഡർ കാറ്, ഒരു ടവൽ തലയിൽ കെട്ടിയ ഒരു വ്യക്തി ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ഞാൻ നിന്ന് എൻ്റെ ദുഃഖങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കൊച്ചിയിലേക്കൊരു യാത്രക്കാരനെ കയറ്റി കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട കാശുകളൊക്കെ ഞാൻ തരാം, ഇവിടെ നിന്ന് ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുണ്ട് എന്ന് പറഞ്ഞ് ആളെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് വിശ്വാസമായി. ഏതായാലും ഷെയ്ഖുന ഈ വണ്ടിയിൽ കയറി വന്നു മെഡിക്കൽ കോളേജിലെത്തി. ആ സമയം രാത്രി 9 മണിയാണ്. ആ 9 മണി ആയ സമയം പാറാവുകാരൻ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറമേ നിന്ന് ഗേറ്റ് അടച്ചതാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഹോസ്പിറ്റലാണ്, രോഗികൾക്കും സന്ദർശകന്മാർക്കും എപ്പോഴും പോകാനും വരാനുള്ളൊരു വഴിയാണ്, അത് അടച്ചിടരുത്, തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ പാറാവുകാരൻ പെട്ടെന്ന് വാതിലത്തു ഗേറ്റ് തുറന്നു. ഷെയ്ഖിന് മുമ്പിലും ഞാൻ ബേക്കലുമായി 45 റൂമിൻ്റെ മുകളിലേക്കെത്തി. അവിടെ എത്തി അവൾ എവിടെയായി എന്നാ ചോദിച്ചത്. മരിച്ച ആളെപ്പറ്റിയല്ല, ജീവനുള്ള വ്യക്തിയെ പറ്റിയാണല്ലോ അവൻ അവൾ എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, അവളിതാ ബെഡിൻ്റെ താഴെ കിടക്കുന്നു. അവൾ അവിടെ കിടക്കാനായിട്ടുള്ള ബെഡിലേക്ക് കയറ്റിക്കടത്തു. അങ്ങനെ ബെഡിലേക്ക് കയറ്റിക്കടുത്ത് കിടത്താൻ പറഞ്ഞു. അങ്ങനെ ബെഡിലേക്ക് കയറ്റിക്കടത്തി. പിന്നെ മുഖത്തിൽ നിന്ന് മുണ്ടെടുക്കാൻ പറഞ്ഞപ്പോൾ മുണ്ട് മാറ്റിയപ്പോൾ താടി കെട്ടിയത് കണ്ടപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, മരിച്ചവർക്കാണ് താടി കെട്ടൽ, മരിക്കാത്ത സ്ത്രീയെ എന്തിന് നിങ്ങൾ താടി കെട്ടിയെന്ന് അല്പം ഗൗരവത്തോട് പറയുകയും ആ താടി കെട്ടിയ കയറ് ഒഴിവാക്കുകയും എൻ്റെ മടിയിൽ വെക്കാൻ പറഞ്ഞു. ഷെയ്ഖുന എൻ്റെ മടിയിൽ അവളെ വെച്ച്, അങ്ങനെ ഷെയ്ഖുന അവളുടെ ഇടത്തെ ഭാഗത്ത് ഒരുപാട് തവണ അടിച്ചു, ഇവളെ പേര് വിളിച്ചും കൊണ്ട് തന്നെ അടിച്ചു. അല്പം സമയം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അല്പം ഒന്ന് തുറക്കുകയും കണ്ണിൽ നിറച്ച് രക്തത്തിൻ്റെ കളറ് വീണ്ടും അടി കൊണ്ട് ഏതായിരുന്നാലും അവൾ കണ്ണ് തുറന്നു. എന്നെ അറിയുമോ എന്ന് ഷെയ്ഖുന അവരുകൾ ഷെയ്ഖുനയിലേക്ക് ഇഷാറത്താക്കി ചോദിച്ചു. അവളെ ഷെയ്ഖുനൻ്റെ നേരെ അവൾ നോക്കി കണ്ണങ്ങോട്ടടിച്ചു. പിന്നെ എന്നെ ചൂണ്ടിയിട്ട് ഷെയ്ഖുന ചോദിച്ചു, ഇദ്ദേഹത്തിന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവളെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ഒഴുകുന്നതായിട്ട് കണ്ട്. ഇത് കണ്ട് എൻ്റെ ഉപ്പ വീണ്ടും ബോധം കെട്ട് വീണ്. അതാ സി എം പറഞ്ഞത്, സി എം വലിയുള്ളതായി പറഞ്ഞത്, ഇവൾ മരിച്ചിട്ടില്ല, മരിക്കാനായിട്ടില്ല. ആ സമയത്ത് ഷെയ്ഖുന അവൾ പറഞ്ഞു, ഓറഞ്ച് വേണം, ഓറഞ്ച് വേണമെന്ന് പറഞ്ഞാൽ ഇനി പുറത്തു പോകാൻ പറ്റുന്ന ചാൻസ് അല്ല, കാരണം പാസ്സില്ലാതെ ഷെയ്ഖുനയുടെ കൂടെ അസമയത്താണ് ഞാൻ കോളേജിലേക്ക് കയറി വന്നത്, ഇനി എന്നെ പിടിച്ച് കേസ് കൊടുക്കുന്ന എനിക്കറിയാം, അത്രയും ഡേഞ്ചറായ സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, പകുതി നാരങ്ങ ഇവിടെയുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. ഷെയ്ഖുന തൊലി കളയാതെ കുറു കളയാതെ ഷെയ്ഖുനയുടെ രണ്ട് കയ്യിൽ വെച്ച് ഞെക്കി പിഴിഞ്ഞ് ടീസ്പൂൺ കൊണ്ട് അവിടെ പല്ല് അകത്തി പിടിച്ച്
വായിലേക്ക് ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് വെഡിൽ കടത്തിയിട്ട് അവൾ അവളെപ്പറ്റി പറഞ്ഞു, സിഹറായിരുന്നു, ബാത്തിലാക്കി, നിങ്ങൾക്ക് മൂന്ന് ദിവസം ഇവിടെ നിൽക്കാം, നാലാം ദിവസം വീട്ടിലേക്ക് പോവാം, ഞാൻ പോകുന്നു എന്ന് പറയലും ഷെയ്ഖുനവറുകൾ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ രാത്രി 9 മണിക്ക് വന്ന ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു രാത്രി കഴിഞ്ഞു പോയോ ഇല്ലേ എന്നറിയാൻ കഴിഞ്ഞില്ല. രാവിലെ 7 മണിയായപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ 3-ാമത്തെ ദിവസം 3 ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അന്ന് തന്നെ കടപ്പുറം ആശുപത്രിയിലേക്ക് നീങ്ങി. അവിടെയുള്ള ഡോക്ടറോട്, പണിക്കർ തന്നെ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്, ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവളുടെ ശരീരം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവൾക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ജീവൻ ഇവളിലില്ല എന്നാണ് ഞങ്ങളെ വൈദ്യശാസ്ത്രം പറയുന്നത്. അതായത് വൈദ്യത്തിൻ്റെ ഒരു ആന്തരികമായ ശക്തി പ്രവഹിച്ചതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, നിങ്ങൾക്കിഷ്ടം പോലെ ഇവിടെ താമസിക്കാം, നിങ്ങളെ സൗകര്യത്തിന് ഇവിടെ താമസിക്കാം, നിങ്ങൾക്ക് തോന്നുമ്പോൾ പോവാം എന്ന് പറഞ്ഞ് 5-8 ദിവസം ഇവിടെ താമസിച്ചു. പിന്നെ ആ ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഏതായിരുന്നാലും മഹാനായ ഷെയ്ഖ് അവറുകളുടെ അങ്ങേയറ്റത്തെ ആത്മീയമായ ചികിത്സ, അദ്ദേഹം മഹാനവറുകളോട് അദബ് കേടായി കുറേ ഞാൻ പെരുമാറിയെങ്കിലും അതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം, ഇന്നും അവൾ ആരോഗ്യത്തോടുകൂടെ 6 മക്കൾ 4 ആൺമക്കളും 2 പെൺമക്കളും ഞങ്ങൾക്ക് ഭാര്യയുള്ളവരുടെ ഞങ്ങൾ രണ്ടിൽ നിന്നും സംഭവിച്ചു. ഇന്ന് വരെ ഒരു വിദഗ്ധ ചികിത്സക്ക് വേണ്ടി ഡോക്ടർ അവളെ കാണിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ കാണിക്കാനോ അല്ലെങ്കിൽ എന്നെ കാണിക്കാനോ പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ അല്പം ചില അസുഖം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണാറുണ്ടെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അന്ന് കൊടുത്ത നാരങ്ങൻ്റെ ഫലമാവാം ഇനി എന്തോ എന്ന് അറിഞ്ഞില്ല. ഏതായാലും ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടതോ കൂടുതൽ മരുന്ന് കുടിക്കേണ്ടതോ ആയ ഒരസുഖം ഈ സമയം വരേക്കും ഉണ്ടായിട്ടില്ല. 6 പ്രസവവും വീട്ടിൽ നിന്ന് തന്നെ അന്യ സ്ത്രീകളോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റോ കാണാതെ അവൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് 4 മക്കളെയും 2 പെൺമക്കളെയും അവൾ പ്രസവിച്ചത്. 4 ആൺമക്കളും വിവാഹം കഴിച്ചു. 2 പെൺകുട്ടികളെയും നല്ല വിദ്യാഭ്യാസമുള്ള അറിവുള്ള ദീനുള്ള കുടുംബത്തിലേക്ക് അവരെയും കല്യാണം കഴിച്ചു. നല്ല കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ആമക്കൾ കല്യാണം കഴിച്ചത്. ദീനുള്ള വളരെ സുഖമായി ജീവിക്കുന്നു. ഈ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആദരിക്കുന്ന മഹാന്മാരിലൂടെ സാധുക്കളായ നമ്മളെപ്പോലത്തെ വ്യക്തികൾക്ക് 2 ലോകത്തും രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് മഹാന്മാരെ കൈവശത്തിലുണ്ട് എന്നുള്ളത് അനുഭവത്തിലൂടെ ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. അള്ളാഹു ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കാനുള്ളത്, മഹാന്മാരെ കൈവശത്തിൽ മോമിങ്ങളായ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള സർവത്ര കഴിവുകളും അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. എൻ്റെ ഈ വിഷയത്തോടുകൂടെ എനിക്ക് അള്ളാഹുവിനെ നന്നായി മനസ്സിലായി, അള്ളാഹുവിൻ്റെ മഹാന്മാരെയും നന്നായി മനസ്സിലായി. മുഅ്മിനീങ്ങളായ നമ്മളെപ്പോലത്തെ പാവങ്ങൾ, അറിവില്ലാത്ത, തഖ്‌വയില്ലാത്ത, ഈമാൻ കുറഞ്ഞ, ഇൽമ് കുറഞ്ഞ, അറിവ് കുറഞ്ഞ പാവപ്പെട്ട ഞങ്ങൾക്കോ നമുക്കൊക്കെ അവലംബം അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച മഹാന്മാരെ കൈവശത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള സമ്പത്ത് അവരെ കൈവശത്തിലുണ്ട്. അവർ എടുത്ത് ചെലവാക്കാതിരിക്കുന്നത് നമ്മുടെ ആവശ്യം വിശദമായി അവരെ മുമ്പിൽ സമർപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് ഈ വിഷയത്തോടുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും മഹാനായ സിയ്യിദ് വലിയുള്ളാഹിയുടെ നിയലിൽ ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.